നമസ്കാരം നന്മ മറ്റൊരു ഫുള്ളിലോട് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിലെ എൻ്റെ ഒരു ഫോളോവർ മെസ്സേജ് അയച്ചിരുന്നു, ബ്രോ നിങ്ങൾക്ക് ദുബായിൽ RX100 ആയിട്ട് നടക്കുന്ന ഒരു പുള്ളീനെ അറിയുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ദുബായിൽ RX100 കൊണ്ട്? ഞാൻ കണ്ടിട്ടേ ഇല്ല, ഞാൻ ഇതുവരെ ഒരാൾ RX100 ദുബായിൽ ഓടിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തായാലും ഈ പുള്ളീനെ നിങ്ങൾക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ പുള്ളീനെ ഞാൻ കോൺടാക്ട് ചെയ്ത് പുള്ളീനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ബ്രോ. ബ്രോ, ബ്രോൻ്റെ പേരെന്ന് പറഞ്ഞേ? ജിബിൻ. നാട്ടിലെവിടെയാണ്? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ അല്ലേ? വൈ ബ്രോ, വൈ എങ്ങനെയാണ് ഈ പരിപാടിയിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയാണ് RX100 കയ്യിലെത്തി അതും കൊണ്ട് നടക്കുന്ന തീരുമാനത്തിലെത്തിയത്? ആക്ച്വലി ഞാൻ ഫസ്റ്റ് വാങ്ങുന്ന വണ്ടി നാട്ടിൽ വെച്ചിട്ട് ഒരു RX ആയിരുന്നു, നമ്മുടെ കോളേജ് ടൈമിലൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടേക്ക് വരുന്ന സമയത്ത് അതിൽ മുന്നേ തന്നെ ആ വണ്ടി സെയിലായിണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാള് കഴിഞ്ഞ് ഇവിടെ തിരിച്ചു പോകുന്ന സമയത്ത് വേറൊരു RX വാങ്ങി. അങ്ങനെ നമ്മ പണ്ടേ തുടങ്ങി അങ്ങനെയാണ്. പിന്നെ അവിടുന്ന് എക്സ്പോർട്ടിന് വേണ്ടി ഒരു 2007 വരെയും ഷോറൂം ത്രൂ വണ്ടി അവിടുന്ന് ഷോറൂമിൽ തന്നെ ഷോറൂം ത്രൂ എക്സ്പോർട്ട് ചെയ്തിരുന്നു അവിടുത്തെ ഓൾഡ് സ്റ്റോക്ക്. ശരി, അപ്പൊ ചേട്ടൻ എപ്പോഴാണ് എടുക്കുന്നത്? ഞാൻ ആക്ച്വലി എടുത്തത് ഒരു 2017 നമുക്ക് ഇനി വണ്ടിയുടെ ഒരു വിശേഷങ്ങളും കൂടെ അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പുള്ളിനോട് ചോദിച്ചറിയാം. അപ്പൊ ഇതാണ് നമ്മുടെ ജിബിൻ ബ്രോന്റെ RX100. ആക്ച്വലി ഇതിന്റെ മോണോഗ്രാം ഇപ്പൊ 135 എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ആക്ച്വലി ഇത് RX100 ആണ് അല്ലേ? ഇത് RX100 ആണ് വണ്ടി, പക്ഷെ മോണോഗ്രാം ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്തതാണ്. പിന്നെ ബാക്കിയുള്ള എഞ്ചിൻ കേസും ഇത് നമ്മുടെ 5-സ്പീഡിന്റെ ലുക്ക് ആണ്. പക്ഷെ കമ്പനി ഓൾറെഡി ആ ടൈമിൽ ലാസ്റ്റ് വന്ന മോഡലിന് ഈ ആഫ്രിക്കൻ സ്പെക്കിനൊക്കെ വന്നിട്ടുള്ളത് ഈ ടൈപ്പാണ്. ഈ ടൈപ്പാണ്, ശരി. ഈ ഗ്രാഫിക്സ് 5-സ്പീഡിന്റെ. ഇപ്പൊ നമ്മൾ ഇതിനെ പറ്റി സംസാരിച്ചു വന്നപ്പോ ആക്ച്വലി ഞാൻ ഒന്നോ രണ്ടോ വണ്ടി എവിടെയോ ഈ കുറച്ച് വണ്ടികൾ പൊളിഞ്ഞു കിടക്കുന്നതിന്റെ കൂട്ടത്തില് RX100 KB100 ഒക്കെ കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ ഇതിന്റെ മെയിന്റനൻസ് ഒക്കെ എങ്ങനെയാണ് ഇവിടെ ദുബായിൽ? മെയിന്റനൻസ് ഞാൻ നോർമലി ചെറിയ വർക്കുകളെല്ലാം ചെയ്യുന്നത് ബിജു എന്ന് പറഞ്ഞൊരു ബിജു അല്ലേ? ശരി. സ്പെയർസ് ഒക്കെ പുള്ളി എടുത്ത് തന്നെ കിട്ടും? സ്പെയർസ് ആക്ച്വലി നമ്മുടെ YRC ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങളെ നമ്മുടെ ഫേസ്ബുക്കിൽ അപ്പൊ നമുക്ക് എന്തായാലും ഈ എക്സ്പോർട്ട് സ്പെക്കും വണ്ടിയുടെ ഈ സൈഡിൽ നിന്നുള്ള ലുക്കും കൂടെ ഒന്ന് കണ്ടുകളയാം. ഇത് കണ്ടോ, നമ്മുടെ ഗ്രാഫിക്സും എഞ്ചിൻ കവറും ഒക്കെ 5-സ്പീഡ് പോലെയാണ്. ഒറ്റയടിക്ക് കണ്ടാ 5-സ്പീഡ് തന്നെ അല്ലാന്ന് ഒരാളും എന്തായാലും പറയത്തില്ല. എന്തായാലും കൊള്ളാം. ഇങ്ങനെയാണ് വണ്ടി ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഇല്ല. അതായത് ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് വേണ്ട, ആക്ച്വലി ഇത്രയും കൊല്ലമായിട്ട് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഒരു വണ്ടി നമ്മൾ പിന്നെ വണ്ടി നോക്കുമ്പോൾ നമ്പർ പ്ലേറ്റ് അല്ലേ നമ്മൾ വണ്ടിയല്ലേ നോക്കുന്നത്, സത്യം പറഞ്ഞാൽ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും അത് പറഞ്ഞ് ശ്രദ്ധിക്കുക. ബാക്കിലേക്ക് പോയി തന്നെ നമ്പർ പ്ലേറ്റ് ഒന്ന് കണ്ടുകളയാം. ദേ ഇതാണ്, ഓ ദേ ബൈക്കിന്റെ പടവ് കൊടുത്തിട്ട് ഒരു അടിപൊളി നമ്പർ പ്ലേറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഈ കാണുന്നുണ്ടോ 12-20-20, അതായത് അടുത്ത ടെസ്റ്റ് ഈ കൊല്ലം ഡിസംബറിലുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇതിവിടെ നമുക്ക് ഇയർലി പാസിംഗ് അല്ലേ? അപ്പൊ ഇതിന്റെ എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ്? ഇയർലി പാസിംഗ്, ഇൻഷുറൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? നോർമലി നമ്മുടെ ഒരു ഇൻഷുറൻസ് ചാർജ് 700 തരം തരും, പിന്നെ ഒരു 170 പാസിംഗ്, പിന്നെ ഒരു 350 റിന്യൂവലിന്റെ ഫീ ഒരു ആർടിആർ. മൊത്തം ഒരു 1500 തരം അടുപ്പിച്ച് വരുമല്ലേ ഇയർലി നമുക്ക് എക്സ്പെൻസ്? അതായത് നാട്ടിലെ 30,000 രൂപ. അതല്ലേ, അപ്പൊ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, എന്നാലും രസമാണല്ലേ. ഇതിൽ നമ്മൾ കണക്ക് നോക്കുന്നില്ല. അത് ശരി. അപ്പൊ ചേട്ടൻ എങ്ങനെയാണ് ഇത് ശരിക്കും ഡെയിലി യൂസിന് വേണ്ടിയിട്ടാണോ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ? ഇത് ഞാൻ വീക്കെൻഡിലുള്ള റൈഡ്സിനാണ്. ഡെയിലി യൂസിന് വേറെ വണ്ടി ഉണ്ട്. ഇത് യൂസിന് കാരണം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓഫീസ്. അതിനൊക്കെ ഇത് നമ്മള് ഒരു ഫ്രണ്ട്ലി ടീം ഉണ്ട് ഞങ്ങളെ.
അതായത് ബൈക്കേഴ്സ് ഗ്യാങ് ആയിട്ട് റൈഡ് പോകാൻ. അപ്പൊ എങ്ങനെ അതിനകത്ത് വേറെ ഈ യമഹ വണ്ടികളോ അല്ലെങ്കിൽ RX100 അങ്ങനത്തെ വണ്ടികളോ? യമഹ ഒന്നുമില്ല, അതില് ബുള്ളറ്റ് ഉണ്ട്, ഗോൾഡ് വിംഗ് ഉണ്ട്, പിന്നെ ഹാർലി ഉണ്ട്. അതിന്റെ കൂട്ടത്തില് നമ്മുടെ ഇപ്പൊ കൂട്ടത്തില് ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ അപ്പൊ ചുരുക്കത്തില്, അല്ലേ? നമ്മളെ പോലെ ട്രിപ്പ് പോണത് ഇത് മാത്രമേ ഉള്ളൂ. ദുബായില് വണ്ടി ഉണ്ട്, ഒരു പ്രായമായ രണ്ട് മൂന്ന് ആൾക്കാരെ വണ്ടിയിൽ അവർക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന വേണ്ടിട്ട്. വർക്ക് റിലേറ്റഡ് ആയി, അതായത് നമ്മൾ ഈ 150-160 കിലോമീറ്റർ സ്പീഡുള്ള ഹൈവേ കൂടെ നമ്മൾ ഈ സാധനം കൊണ്ട് പോവാറുണ്ട് അല്ലേ? പുറകിൽ ആളിരുത്തിട്ടാണോ പോകുന്നത്? പുറകിൽ ആളിരുത്തി ഞാൻ ജബൽ ജൈസ് പോയിട്ടുണ്ട്, ട്രിപ്പ് പോയിട്ടുണ്ട്. അതേമാതിരി നമ്മൾ നോർമലി എങ്ങനെയായാലും ഒരു വീക്കെൻഡിൽ ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാല് ഇവിടെ ഹത്തായാലും ഫുജറായാലും മിനിമം ഒരു 100-200 കിലോമീറ്റർ എങ്ങനെയായാലും വരും. അത് ശരി. ആക്ച്വലി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ ഡെലിവറി ആൾക്കാരാണ് ഒരു 200cc താഴോട്ടുള്ള ബൈക്കുകൾ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. അതും ചില നേരത്ത് അവര് പോണ പോക്കേണ്ട പേടിയോ അല്ലേ, അവര് ഈ 140 പോകുന്ന കാറുകളുടെ ഇടയിൽ കൂടെ ഇവന്മാര് കിട്ടാവുന്ന സ്പീഡിൽ പോകും. അപ്പൊ അത് കാണുമ്പോ തന്നെ നമുക്കറിയാം ഈ വണ്ടി പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അത് കാണുമ്പോ നമുക്ക് പേടിയാവും. അപ്പഴാണ് ഒരാൾ RX100 കൊണ്ട് നടക്കുന്നത് പറയാം. എന്തായാലും ബ്രോ സമ്മതിച്ച്. അപ്പൊ എന്തായാലും ബ്രോ സംഭവം പക്ക വൈബായുണ്ട്. എനിക്ക് ഈ സംഭവം ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടമായി. അപ്പൊ എന്തെങ്കിലും ഇതിവിടെ കൊണ്ടുനടക്കുമ്പോ എന്തെങ്കിലും ഒരു എന്താ പറയാ എന്തെങ്കിലും പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പണിയോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? പണിയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നോർമലി നമ്മൾ റൈഡെല്ലാം പോകുമ്പോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ സ്പെഷ്യലി ഇന്ത്യൻസ് അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ തന്നെ ആരെ എപ്പോഴും വണ്ടി കണ്ടുകഴിഞ്ഞാല് പ്രത്യേക സ്നേഹമാണ് എല്ലാവർക്കും. എല്ലാവരും വന്ന് ചോദിക്കും ഇത് RX100 അല്ലേ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ, ഇവിടെ വേറെ കിട്ടോ? സെയിം തന്നെ. പക്ഷെ എപ്പോഴും ചോദിക്കാറുണ്ട് ഒന്ന് ഓടിച്ച് നോക്കട്ടെ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കട്ടെ അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു വൈബ് എല്ലാവർക്കും ഉണ്ട്. കൊടുക്കുന്നുണ്ടോ ഇഷ്ടംപോലെ ചോദിക്കാറുണ്ട്. ഫേസ്ബുക്കില് മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയാലും മെസ്സേജ് അയച്ചു വരാൻ ചോദിക്കാറുണ്ട്. അറബി ചോദിച്ചിരുന്നു എങ്ങനെ അത് ശരി. അത് ശരി. അപ്പൊ എന്തായാലും പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ താഴ്ത്ത് കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. പുള്ളിയുടെ റൈഡിന്റെ കുറച്ച് അടിപൊളി സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. പിന്നെ അതേപോലെ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ എന്തായാലും നമ്മുടെ ജിബിൻ ബ്രോയെയും ഈ വണ്ടിയും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഇനിയും കാണണം, നമുക്ക് ഈ പറഞ്ഞാൽ പറ്റുമെങ്കിൽ നമുക്ക് ഒരു മിച്ചൊരു റൈഡൊക്കെ എന്തെങ്കിലും പോവാം. ഓക്കെ, എന്തായാലും അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടാണ് ഞാൻ പുള്ളിക്കാരനെ ഫൈൻഡ് ചെയ്തത്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഫീച്ചർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാൻ മാത്രമല്ല ഞങ്ങളുടെ രണ്ടുപേരും ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുൾ ബ്ലോഗുമായി ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.